അയ്യോ അച്ചി വീട്ടിൽ സാരം പോലെ അല്ലേ മതി കേട്ടോ ഗുഡ് മോർണിംഗ് നീ നേരെ എന്തോ നിനക്ക് പഞ്ചുവാലിറ്റി ഉണ്ടോ ഇതുവരെയ്ക്ക് നീ അവിടെ പോയിരുന്നു സാറാ ഇന്നലെ നൈറ്റ് ആയിരുന്നല്ലോ ടാ ഇന്നലെ നൈറ്റ് ബാബു അല്ലായിരുന്നോടാ ബാബു സാറേ എന്റെ അമ്മാരിച്ചു ഇന്നലെ അപ്പൊ അവിടെ ആയിരുന്നു ഞാൻ നൈറ്റില് ഓ ആ നിന്റെ നൈറ്റ് ഇന്നലെ കുറച്ച് അമ്മാവ്മാർ മരിക്കുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച നീ അമ്മാവ് മരിച്ച അവധി എടുത്തോട്ട് പോയില്ലടാ അയ്യോ അത് അമ്മാവൻ ഇത് സ്വന്തം അമ്മാവനാ മരിച്ചത് നിനക്ക് മൊത്തം ഇനി എത്ര അമ്മാരോട് കൂടെ ഉണ്ട് എന്റെ സാറേ എന്റെ അമ്മാവ് മരിച്ച പിന്നെ പോകുന്നത് ഇത് ഒരു കാര്യത്തിൽ ആളാന്ന കേട്ടോ സാറേ രാവിലത്തെ കംപ്ലൈന്റ് കേസ് ചോദിച്ച് ടച്ച് വിട്ടി കാര്യം ഏ തമ്പിന്ന് ശാരദ ടീച്ചറിന്റെ വീട്ടിൽ നിന്ന് ടച്ച് വിട്ടാൻ പോയായിരുന്നു പോയി എടാ അവരുടെ ഭർത്താവ് ഇപ്പം രാവിലെ വിളിച്ച് കംപ്ലൈൻറ് ചെയ്തേക്കുന്നു ബാക്കിയുള്ളവരാതെ കുറ്റക്കാരൻ എന്ത് ഇല്ല സാറേ ഇന്നലെ ശാരദ ടീച്ചർ ടച്ച് വിട്ടാൻ ചെന്ന് ഉടനെ ശാരദ ടീച്ചർ പറയുവാ ഡോൺ ടച്ച് മീ എന്ന് വെച്ചാൽ ടച്ച് വിട്ടേണ്ട ആവശ്യമില്ലെന്ന് അവർക്ക് താല്പര്യമില്ല പിന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് അത്ര വലിയ ട്രാൻസ്ഫർ അറിയാമോ ഇവന്റെ ടച്ച് വിട്ട് മറ്റൊരു കാര്യം ോ ഇവ മുമ്പ് നിന്ന സ്ഥലത്തെ ടച്ച് വെട്ടാൻ പറയാൻ പോയിട്ട് ടച്ച് മൊബൈലിൽ കംപ്ലീറ്റ് സീനും ടീമാ അങ്ങനെ ട്രാൻസ്ഫർ ആയി നിന്നല്ലേ സാറിന്റെ പണി തെറിക്കും നീ ഒരു പണി കൊടുക്കും മതി കേട്ടോ നിങ്ങൾ ഇരിക്കും ഇരിക്കും എന്റെ പ്രിയമുള്ള ഒന്ന് രണ്ട് സുഹൃത്തുക്കളെ നമ്മൾ ഇന്ന് കേരളം എങ്ങോട്ടാണ് പോകുന്നത് ഇന്നിവിടെ കറണ്ട് അരമണിക്കൂർ കറണ്ട് കിട്ടുന്നു പറഞ്ഞിട്ട് ഇപ്പോൾ അരമണിക്കൂറെ കറണ്ട് കിട്ടൂ എന്നുള്ള ഒരു അവസ്ഥയായില്ലേ നമ്മുടെ നാട്ടിൽ അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് കർണവിടെ കർണവിടെ പറയൂ പറയൂ ലൈമാനെ പറയൂ പറയൂ എൻജിനീയര് മനസ്സിലായോ കറക്ട് എവിടെ ുംങ്ങൾ പൂട്ടിക്കും താഴെ താക്കോലും പിന്നെ തീരും ശരി ശരി സാറന്മാരെ സമരക്കാരെന്തോ പറഞ്ഞിട്ട് പോണ കേട്ടു അടപ്പിക്കുന്നൊക്കെ വല്ലതും നടക്കോ എന്റെ പൊന്നമ്മാവ ഇത് പറച്ചിലേ ഉള്ളൂ നടക്കത്തില്ല സർക്കാർ കാര്യം മുറ പോലെ അല്ലേ ചാടിയിട്ട് കാര്യമല്ലോണ്ട് ഇതാ കറണ്ട് ബില്ലാണ് ഓ ഇത് ഒരു എട്ട് ബില്ല്ണ്ടല്ലോ അമ്മാവ അപ്പുറത്തെ കോളനിപ്പത്തഞ്ച് വീടുണ്ടല്ലോ

അപ്പം വീട്ടിൽ കറണ്ട് ഇല്ലേ വീട് വേണ്ട കറണ്ട് അപ്പം വീടും കൂടി ഒന്നും ഇല്ലയോക്കാൻ പറ്റാത്ത അവസ്ഥ അമ്മാവോ ഇതടക്കാൻ കുറച്ച് സമയം എടുക്കും ഓ അമ്മാനവിടെ ഇരിക്കി അല്ല അമ്മാവാ ഈ വയസ്സാകാലത്ത് വല്ല കാര്യം ഉണ്ടോ ആ പെൻഷൻ വാങ്ങി വീട്ടിലിരുന്നാ പോരെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ട് പെൻഷൻ വാങ്ങിച്ചിട്ടില്ല പിന്നെയാണ് ഇപ്പോൾ അയ്യോ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആളാണോ ദാ ഇങ്ങോട്ടിരിക്കും ആദ്യമായിട്ടാണ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആളെ വേണ്ട സ്വാതന്ത്ര്യ സമരകാലത്ത് എത്ര പേരെ കൊന്ന കയ്യായത് അയ്യോ നോക്കടാ ആ കൈക്കാത്ത ചോരക്കര മാറിയിട്ടില്ല അല്ല ഇത്രം പേരെ കൊന്നെന്ന് പറഞ്ഞെ അമ്മാവന്റെ പേര് ഈ ചരിത്രത്തിൽ ഒന്നും കണ്ടിട്ടില്ലല്ലോ കാണും ഞാൻ കൊന്നതൊക്കെ ഇന്ത്യക്കാരല്ലയോ ആഹാ സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷ് കൂലി പട്ടാളത്തിലല്ലേ ജോലി ചെയ്തത് ഓ അങ്ങനെ പെൻഷൻ കിട്ടത്തില്ല പെൻഷനൊക്കെ ഉണ്ട് അങ്ങ് ഇംഗ്ലണ്ടിൽ പോണം അപ്പൊ ഇംഗ്ലണ്ടി പോണം ഒരു തവണ ഞാൻ പോയി കൊട്ടാരത്തിൽ ചെന്ന് ഹോളിമ്പൽ അടിച്ചു വാതിൽ അങ്ങോട്ട് തുറന്നു അപ്പൊ താണ്ടെ നിൽക്കുന്നു ദയാന രാജാവ് ആ എന്നിട്ട് ഞാൻ ചോദിച്ചു അച്ഛൻ എവിടെ അച്ഛൻ പുറത്തേക്ക് പോയി അപ്പൊ തന്നെ ഫോൺ കട്ട് ചെയ്തു നമ്പർ എന്ന് പറഞ്ഞു ഫോണാ സാറേ വെടിക്കാത്ത പറഞ്ഞ പോലെ എന്റെ പൊന്നു ബ്രിട്ടീഷ് സൈന്യാധിപ വെളിയിൽ എങ്ങാണെ പോയി നിൽക്ക് ബില്ല് അടയ്ക്കുമ്പോ വിളിക്കും അങ്ങനെ വന്നാ മതി